ഹായ് ഡി എസ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വൈകുന്നേര ചായക്കൊക്കെ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയൊരു സ്നാക്കാണ്. ചെറുപഴം കൊണ്ടാണ് നമ്മൾ ആ സ്നാക്ക് തയ്യാറാക്കിയെടുക്കുന്നത്. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കുക കേട്ടോ. അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയുമാണ്. അപ്പോൾ ഇനി ആ സ്നാക്ക് എങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് നമുക്ക് കണ്ടു നോക്കാം. സ്നാക്ക് തയ്യാറാക്കിയെടുക്കാനുള്ള പഴം ഞാനിവിടെ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 7 ചെറിയ പഴമാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇത് നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കണം. അപ്പോൾ ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് ഇത് നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കാം. ഫോർക്കല്ല എന്നുണ്ടെങ്കിൽ കൈ വെച്ചിട്ട് ചെയ്താലും മതി. അങ്ങനെ ഞാനിതിവിടെ നല്ലതുപോലെ ഉടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ചെറുതായിട്ടൊന്ന് കടിക്കാൻ കിട്ടുന്ന ആ ഒരു രീതിയിൽ ആയിരിക്കണം ഉടച്ചെടുക്കേണ്ടത്. ഇനി നമുക്ക് ഇതിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതോടൊപ്പം തന്നെ 4 ടേബിൾ സ്പൂൺ ചിരവിയ തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ പഴത്തിൻ്റെ മധുരത്തിനനുസരിച്ചായിരിക്കണം ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതോടൊപ്പം തന്നെ 1 പിഞ്ച് ഉപ്പും, പിന്നെ നമ്മുടെ ഈ ഒരു സ്നാക്ക് ക്രിസ്പിയായി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതായത് 3 ടീസ്പൂൺ അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം ഈ ഒരു അരിപ്പൊടിക്ക് പകരം നമ്മൾ കോഴിമുട്ട ചേർത്ത് കൊടുത്താലും മതി. അപ്പം അത് ചിലപ്പോൾ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഇഷ്ടപ്പെടാത്തവരുണ്ടാവും. അതുകൊണ്ട് അതിന് കോഴിമുട്ടയ്ക്ക് പകരം അരിപ്പൊടി തന്നെയാണ് ഏറ്റവും നല്ലത്. അപ്പം ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിലൊട്ടും വെള്ളം ചേർക്കാൻ പാടില്ല കേട്ടോ. ഇത് നമ്മൾ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് തന്നെ അത്യാവശ്യം ലൂസിലായിരിക്കും കിട്ടുക. ഇതാ കണ്ടില്ലേ, ഈ ഒരു പരുവത്തിലായിരിക്കണം നമുക്ക് ആ ഒരു സ്നാക്കിൻ്റെ മാവ് കിട്ടേണ്ടത്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഫ്രൈ ചെയ്തെടുക്കാനുള്ള ഓയിൽ ഇവിടുത്തെ ഇവിടെ നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്പൂണിൽ കുറേശ്ശെയായിട്ട് എടുത്തിട്ട് ഓയിലിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് തിരിച്ചു മറിച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടായിരിക്കണം കേട്ടോ ഫ്രൈ ചെയ്തെടുക്കേണ്ടത്, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അപ്പോൾ ഇതാ ഇതിൻ്റെ 1 ഭാഗം ഏകദേശമൊക്കെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കത് മറിച്ചിട്ടിട്ട് അതിൻ്റെ മറ്റേ ഭാഗം കൂടെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിതിൽ ബേക്കിംഗ് സോഡയൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. ചേർക്കാതെ തന്നെ അത് നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ സ്നാക്ക് ഇതായിവിടെ റെഡിയായി വന്നിട്ടുണ്ട്. എന്താ കണ്ടില്ലേ, നല്ലതുപോലെ പൊങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഓയിലിൽ നിന്നും കോരി മാറ്റാം. ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ ചെറുപഴം കൊണ്ട് തയ്യാറാക്കിയിട്ടുള്ള സ്നാക്ക് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കുക കേട്ടോ. അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയുമാണ്. അപ്പോൾ പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. പിന്നെ വീഡിയോ കണ്ടതിന് ശേഷം ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി അടുത്ത റെസിപ്പിയുമായിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.